നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം, ഇതിനു മുമ്പ് ഞാൻ രണ്ട് എപ്പിസോഡ് ചെയ്തതാണ്, ഒരുപാട് പേരുടെ സംശയമാണ്, പ്രേതങ്ങളുണ്ടോ അത് സത്യമാണോ എന്നുള്ളതാണ്. ശരിക്കും പ്രേതങ്ങളില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാര്യം അതത്ര ഒരു നല്ല കാര്യമല്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ ആത്മാക്കൾ കയറിയാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രേതങ്ങളുണ്ടോ, അതായത് പ്രേതങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഒറ്റവാക്കിലത് ഉണ്ടെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. കാര്യം നമുക്കുണ്ടാകുന്ന തെളിവുകൾ, അതായത് ഈ ഇതിനകത്ത് വരുന്നൊരു വേറൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ, ഇത് അനുഭവിക്കാത്തവർ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. കാര്യം അവർ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ വരുമോ, ഒരു ആത്മാവ് വന്നിട്ട് ഒരു ശരീരത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, അങ്ങനെ ചിന്തിക്കാനാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം. പക്ഷേ നമ്മുടെ മുന്നിലുണ്ടാകുന്ന അനുഭവങ്ങൾ അതിന് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഓരോരോ എപ്പിസോഡായിട്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഈ ചോദ്യങ്ങൾ കൂടി വന്നപ്പോൾ ഇതുണ്ടോ, പലരുടെയും സംശയങ്ങളാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് ഞാനും തയ്യാറാകുന്നു എന്ന് വെച്ചാൽ, അവർ കാണിക്കുന്ന അനുഭവങ്ങൾ, ആ കാണിക്കുന്ന ചേഷ്ടകൾ തന്നെയാണ്, അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ്. അതായത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത ചില പ്രവൃത്തികളാണ് അവർ കാണിക്കുന്നത്. അത്ഭുതം തോന്നും നമുക്ക്. അതായത് ഒരിക്കലും ഒരു മനുഷ്യൻ, അതായത് ഈ കുറച്ച് ആൾക്കാർ, വീട്ടിലെ ആൾക്കാർ തന്നെ അങ്ങനെ അവരൊരു വല്ലാത്തൊരു ഒരു അവസ്ഥയിലേക്ക് പോയി കിടന്ന് ബഹളം കാണിക്കുന്നു, ഞാനത് മറ്റൊരു ആളാണെന്ന് പറയുന്നു. അതായത് ഇപ്പം ശ്യാമള എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അവർ പറയുന്നത് ഞാൻ ആ പേരേ മറന്നു പോകുന്നു, യഥാർത്ഥത്തിലുള്ള അവരുടെ പേര് മറന്നു പോകുന്നു, അത് മറ്റേ ആരുടെയെങ്കിലും പേര് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരു ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ആത്മാവാണ് ഞാനെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കറക്റ്റായിരിക്കും. അവർ മരിച്ച കാര്യങ്ങൾ എങ്ങനെ മരിച്ചു ഒന്നും വീട്ടിലെ അംഗങ്ങളെ കുറിച്ചൊക്കെ പറയാം, അത് പോയി അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായിരിക്കും. അതിനേക്കാൾ ഒരു 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 25 കിലോ വെയിറ്റ് ശരിക്ക് പൊക്കാൻ പറ്റാത്ത ഒരാൾ രണ്ടും മൂന്നും പേരെയൊക്കെ ഒരേ സമയം കൈകൊണ്ട് തൂക്കിയെടുത്ത് എറിയുന്നു, ഒരു സാധാരണ മനുഷ്യന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, ഭാര്യ, സ്വന്തം മക്കള്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരെയൊക്കെ കായികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ചില അവസ്ഥ, ഇതൊന്നും അവർക്ക് അവർ സ്വബോധത്തോടുകൂടി ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ഭാഷകൾ, മലയാളം മാത്രം സംസാരിക്കാൻ അറിയാം എന്നുള്ള ഒരു തമിഴ്, കൊട്ട തമിഴ് സംസാരിക്കും, കൊടും തമിഴ് സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു, അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇത് ഈ ഒരു അവരിൽ നിന്നും ഈ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാനസികാവസ്ഥ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്, അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മാനസികാവസ്ഥ കൊണ്ട് വരാറുണ്ട്. അങ്ങനെ വരുന്നവർ കൃത്യമായി ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ, ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയം, ഇങ്ങനെയുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടാൽ പോലും ഡോക്ടർ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊരു മാനസിക പ്രശ്നം അവർക്കില്ല. അപ്പോൾ മാനസിക ഒരു അങ്ങനെ ഒരു രോഗമില്ലെങ്കിൽ എങ്ങനെ മരുന്ന് കൊടുക്കാൻ പറ്റും? ഡോക്ടറെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത് ശരീരത്തിലേക്ക് വരുന്നു, ഈ ആത്മാവ് ഇവരുടെ ശരീരത്തിൽ വരുന്നു, ഇവരെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കിത് വിശ്വസിച്ചേ പറ്റുള്ളൂ. വിശ്വസിക്കാൻ മറ്റൊരു കാരണവും കൂടി, ഇങ്ങനെ ചേഷ്ടകൾ കാണിക്കുമ്പോൾ ചില ആൾക്കാർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, ഡോക്ടറും കൈവിടുന്നു, ആരും ഡോക്ടറെ ചികിത്സിക്കാനൊന്നുമില്ല എന്നുള്ള. അപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇതിന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. ഇവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു, ഈ ചെയ്ത കാര്യത്തിനെക്കുറിച്ചെല്ലാം അവരും മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇതുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പം ഇന്ന് രണ്ട് കുട്ടികൾക്കുണ്ടായ അനുഭവങ്ങൾ പറയാം. ഒന്ന്, വളരെ പ്രായം കുറഞ്ഞതാണ്, പ്രായം കുറച്ച്, അതായത് ആ കുഞ്ഞിന് സ്വന്തം അമ്മയെ പോലും നേരെ രൂപ തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായം, അത് കഴുത്ത് ഉറച്ചു വരുന്ന ഒരു പ്രായം. ഈ പ്രായത്തിലെ ഈ കുട്ടിയുടെ വീട്ടിനടുത്ത്, അതായത് ഈ കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴെന്താണ് വീടിനടുത്തുള്ള ഒരു ഈ കുട്ടിയുടെ അമ്മയുടെ ഒരു ബന്ധു മരണപ്പെട്ടു പോകുന്നതും
ഒരു മാരകമായ രോഗം പിടിച്ചാണ് മരിക്കുന്നത്. ആ സമയത്തിന് കൂടുതൽ ചികിത്സയ്ക്കും കാര്യങ്ങളും കടത്തു നിന്നത് ഈ കുട്ടി ഇവരാണ്. അങ്ങനെ നിൽക്കുകയാണ് ഈ കുട്ടി ഇവർ ഗർഭിണിയാകുന്നതും അവർ മരണം കഴിഞ്ഞു പറഞ്ഞതിൻ്റെ അവർ ഈ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുട്ടിക്ക് രണ്ട് മൂന്ന് മാസം എന്തായെന്നോളം തോന്നുന്നു. ഈ കുട്ടിയിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് സംസാരിക്കാനൊന്നും അറിയില്ല, ആരും ഉപദ്രവിക്കുക കായികമായിട്ട് ഉപദ്രവിക്കാനൊന്നും അറിയില്ല. കൊച്ചുകുട്ടിയല്ലേ, മാസം മൂന്നോ നാലോ മാസം പ്രായമായൊരു കുട്ടിയാണ്. പക്ഷെ ഇത് പേടിക്കുന്നു ഈ കുട്ടി. അതായത് മൂന്ന് നാല് മാസമായ കുട്ടിക്ക് പേടിയുണ്ടെന്നറിയില്ല. അത് ചിലപ്പോൾ പാലൊക്കെ അമ്മയുടെ നിന്ന് പാല് കുടിച്ചു കഴിയുമ്പോൾ മോണകാട്ടി ഒന്ന് ചിരിച്ചാലായി, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള വികാരങ്ങളും അല്ലെങ്കിൽ ചേഷ്ടകളും ഈ കുട്ടിക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടി ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി പേടിച്ച് കരയുന്നു. അത്ഭുതം തോന്നിപ്പോയ ഒരു സംഭവമാണത്. ഞാൻ പറഞ്ഞില്ല, ആ ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് പേടി എന്തെന്നറിയില്ല എന്നുള്ളതാണ്. ഞെട്ടിത്തെറിക്കാറുണ്ട്, അതിങ്ങനെ കിടന്ന് സ്വപ്ന കൊച്ചുകുട്ടികൾ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടിത്തിരിച്ചൊക്കെ ഉണ്ട്. പിന്നെ അത് കരയാറുണ്ട്. അത് ഡോക്ടർമാർ പറഞ്ഞ് അതിന് ചെവിവേദനയോ വയറുവേദനയോ അതിനെ പറയാൻ അറിയില്ലല്ലോ. എന്തെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് വേദന വന്നാൽ അത് കിടന്ന് കരയും. അപ്പോഴും നമ്മൾ ഓടി അപ്പുറം ഇപ്പുറമൊക്കെ പോയി ഭസ്മം വാങ്ങിച്ചിട്ട് നൂല് ജപിക്കുകയൊക്കെ ചെയ്യും. ഡോക്ടർമാരെ കൊടുത്താൽ അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ഇതതുപോലെയല്ല. ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി കുറേ നേരം അത് നോക്കിയിരുന്ന കരയുക. അത് കഴിയുമ്പോൾ പിന്നെ അത് പേടിച്ച് കണ്ണടച്ച് കരയുക. വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ആ മാതാപിതാക്കൾ പോയി, മാതാപിതാക്കളും അവരുടെ കുടുംബമൊക്കെ പോയി. അങ്ങനെ ഇവർ ഒരുപാട് ശ്രദ്ധ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിന് ഒരു രോഗവും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് മരുന്നുകൾ കൊടുത്തു, പക്ഷെ അതിനൊന്നും കുറവില്ല. അങ്ങനെ ഇവർ പല ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയതിന് ശേഷമാണിത് എൻ്റെ അടുത്ത് വന്നത്. ഞാനങ്ങനെ പോയി. ഇത് അന്ന് എനിക്ക് ഡൽഹി യാത്രയ്ക്ക് ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കുട്ടിയുടെ അവസ്ഥ, അവസാനം ഞാൻ ചെന്ന് ഈ കുട്ടിയെ കാണുമ്പോൾ ഈ ഒന്ന് ഈ പറഞ്ഞതൊക്കെ മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തെ കുട്ടികൾക്ക് വലിയ സൈസൊന്നും വരില്ല. പക്ഷേ ഇത് തീർത്തും നമുക്ക് ഒരു കൈവെള്ളയിൽ എടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് അത്രയും ഈ കുട്ടി അങ്ങ് ശോഷിച്ചു പോയി എന്നുള്ളതാണ്. അവിടെ പോയി അതിൻ്റെ അവസ്ഥ കണ്ടുപിടിച്ചു, അതിനെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു ഞാനത്. തീർത്തും ആ കുട്ടി ഇപ്പം ഒരു പ്രശ്നവുമില്ല. ശരിക്കും ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കേണ്ടുന്ന ഒരു ജീവനേ അല്ല. ഇപ്പോൾ അത് അതിൻ്റെ ആ അസുഖങ്ങളെല്ലാം മാറി. ഇപ്പോൾ അതിന് ഒരു വർഷം ഒരു വയസ്സ് തികഞ്ഞതിൻ്റെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ആഘോഷത്തിന് അവർ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു, ഞാൻ ആ പോയി പങ്കെടുക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ അത് ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം എട്ട് മാസം എന്തോ കഴിഞ്ഞു, എട്ട് ഒമ്പത് മാസം ആയത് ഞാനിപ്പോൾ ചെയ്തിട്ട്. പക്ഷെ ഇന്നും ആ കുട്ടി ജീവനോടുകൂടിയിരിക്കുന്നു. അതിന് ശേഷം അങ്ങനെ ഒരു കരച്ചിലേ ആ കുട്ടിയിൽ വന്നിട്ടില്ല. പൂർണ്ണമായിട്ടത് ഭേദമായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു, അതായത് ഞാനിത് ലളിതമായി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ മാതാപിതാക്കളൊക്കെ പാതിരാത്രി എന്നെ കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ അപ്പോഴേ ഞാൻ കാർ കൊടുത്തുണ്ട്. ഞാൻ പോയി അതിന് വേണ്ടുന്ന അപ്പോഴ് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കാര്യം അത് ചെയ്തെടുക്കാൻ എനിക്കൊരു അല്പ താമസം വന്നു. കാര്യം കൊച്ചുകുട്ടിയാണ്. ഈ കുട്ടിയിൽ ഇങ്ങനൊരു ഒരു നെഗറ്റീവ് നിൽക്കുന്നതിന് നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് അതിന് ഒരു പിടിച്ചെടുക്കാൻ സാധിക്കില്ല. കാര്യം കൊച്ചുകുട്ടിയാണ്. അതിന് ഇതെന്താണ് ഈ കൊച്ചുകുട്ടിയിലേക്ക് കാണിച്ചിട്ട് പോകുന്നതെന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വളരെ എന്തായാലും ഒരു രണ്ടാഴ്ച 14 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും അത് മാറ്റിക്കൊടുത്തു. അതായത് ആ ഒരു ദേശം മൊത്തം ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. ആൾക്കാർ പലരും വളരെ വിഷമത്തോടെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഉറക്കമില്ല ഈ കുട്ടിക്ക്. ഉറക്കമൊഴിഞ്ഞാണ് അവിടെ വീട്ടുകാരിയിരിക്കുന്നത്. അടുത്തുള്ള ബന്ധുക്കളൊക്കെ ഒന്ന് അവരിങ്ങനെ ഷിഫ്റ്റ് വെച്ചിട്ടാണ് ഈ കുട്ടിയെ എടുത്ത് കയറി തറയിൽ വയ്ക്കാൻ പറ്റില്ല. കുട്ടി പേടിച്ച് കരയും. അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇന്ന് അവളൊരു നല്ലൊരു ഒരു ചുണക്കുട്ടിയായിട്ട്, മിടുക്കിയ കുട്ടിയായിട്ട് അവള് ജീവിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്നും ഈ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇല്ലാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ മറ്റൊന്ന്, ഒരു രണ്ട് കുട്ടികൾ അന്ന് അവർക്കൊരു സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലാണ്. അവരിങ്ങനെ ഒരു തൊട്ടടുത്തൊരു വീട്ടുകാർ താമസത്തിന് വന്നു. അവിടെയും ഇതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ ഈ രണ്ട് പെൺകുട്ടികളും തമ്മിൽ നല്ലൊരു കമ്പനിയായി, നല്ലൊരു മാനസിക അടുപ്പത്തിലെത്തി. അങ്ങനെയാണ് ഈ ഇവർ ഒരു നാലഞ്ച് ഫാമിലിയായിട്ടൊരു തമിഴ്നാട്ടിലേക്കൊരു ടൂറ് പോകുന്നത്. അങ്ങനെ ടൂറ് പോയി. രാത്രിയാണ്. യാത്ര ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതിൽ ഒരു കുട്ടിക്ക് ഒന്ന് മൂത്രമൊഴിക്കണം ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പോയി ഡ്രൈവറോട് പറഞ്ഞു. പറഞ്ഞത് ഏതെങ്കിലും ഒരു പമ്പിലോ പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും ഒന്ന് കയറ്റി കുട്ടികൾക്ക് ഇങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ്. അപ്പം പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഇത് തമിഴ്നാട് ഏരിയയാണ്, അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാട് കുറ്റി സൈഡിലൊക്കെ കുറ്റി കാടാണല്ലോ, തമിഴ്നാട് പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ നിർത്തിത്തരാം, ആ സൈഡിലോട്ട് എവിടെയെങ്കിലും പോയാൽ മതി, മറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വണ്ടി ഒരു അങ്ങനെയുള്ളൊരു ഭാഗത്ത് കൊണ്ട് ഇദ്ദേഹം നിർത്തി കൊടുത്തു. വിജനമാണ്, വലിയ ആൾക്കാരൊന്നും ഉള്ളതല്ല, രാത്രിയല്ലേ. അപ്പോൾ ഈ രണ്ട് കൂട്ടുകാരികളിൽ ഒരാളാണ് പറഞ്ഞത് ഇങ്ങനെ
അദ്ദേഹത്തിന് മൂത്രശങ്ക ഉണ്ടായെന്നുള്ള കാര്യം. പക്ഷേ പെട്ടെന്ന് ചാടി ഇറങ്ങി മുന്നേ പോയത് ഈ ഇങ്ങനെ ഒന്ന് ആഗ്രഹം ഇങ്ങനെ ഒന്ന് വേണമെന്ന് പറയാത്ത കുട്ടിയാണ്. അപ്പം ആ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ കുട്ടി ഇറങ്ങുന്ന മുമ്പേ മറ്റേ ആളെ ചാടി പുറത്തിറങ്ങി. ഇവർ രണ്ടുപേരും കൂടെ നേരെ മുന്നേ പോയി ഒരു കുറ്റിക്കാടിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഈ കുട്ടി മുന്നേ പോയ കുട്ടി, അതായത് ഈ ആവശ്യപ്പെട്ട കുട്ടിയല്ല മറ്റേ കുട്ടി, ചവിട്ടിയത് ഒരു പാമ്പിൻ്റെ പുറത്തായിരുന്നു. നല്ലൊരു വിഷമുള്ള പാമ്പായിരുന്നു അത്. അപ്പോഴേ തന്നെ എന്നെ കടിച്ചു. അതായത് ഈ കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന, അതായത് മൂത്രമൊഴിക്കണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞ കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന കടിയാണ് മുന്നേ പോയ ഈ കുട്ടിക്ക് കിട്ടിയത്. അത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, കുട്ടി മരണപ്പെട്ടു പോയി. അതിനുശേഷം ആ കുട്ടിയുടെ ആത്മാവ് ഈ ശരീരത്തിലേക്ക് വന്നിട്ട് ഈ കുട്ടിയുടെ പഠിത്തം പോലും നശിച്ചു പോയി. ഇതെല്ലാം ഞാനൊരു ഓരോരോ എപ്പിസോഡായിട്ട് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പഠിത്തം പോലും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവരൊരുപാട് സ്ഥലത്ത് പോയി. അത് പിന്നെ ആ കുട്ടിയുടെ അമ്മയിലേക്ക് വരുന്നു. ഇപ്പോൾ അതെൻ്റെ അടുത്ത് വന്ന് ഞാനത് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമായി. ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ അമ്മയും മകളും, പ്രത്യേകിച്ചും മകൾ പോകുന്നുണ്ട്. ആ കുട്ടിയുടെ ഇപ്പോൾ ജീവിതം, ഇപ്പോൾ ആ കുട്ടിക്ക് 23 വയസ്സുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പഠിത്തമെല്ലാം നഷ്ടപ്പെട്ടു. വർഷങ്ങളായി ഇത് പിടിച്ചിട്ട് ഇപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. കാര്യം അത് ഡോക്ടർമാരുടെ കുഴപ്പമല്ല, അത് രോഗമല്ലാത്തതുകൊണ്ട്. രോഗമാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മിടുക്കന്മാരായ ഡോക്ടർ അത് നിമിഷങ്ങൾ കൊണ്ട് മാറ്റി കൊടുക്കും. പക്ഷെ രോഗമല്ലെങ്കിൽ അവർക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നതും. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും എനിക്കത് മാറ്റി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേ കണക്കുള്ള ദോഷങ്ങൾ, ആത്മാവിൻ്റെ ദോഷം അല്ലെങ്കിൽ ബാധകൾ, പ്രേതങ്ങൾ ഉണ്ട് എന്ന് നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ അവരുടെ കുടുംബത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ രഹസ്യമായി എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒഴിപ്പിച്ചിട്ടുള്ള കേസുകളും ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ പറയാം. കാരണം ഇങ്ങനെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അതില്ലാന്ന് പറയാനും അതിനെ കളിയാക്കാനും അല്ലെങ്കിൽ ധൈര്യപൂർവ്വം നേരിടണം, ഇതൊക്കെ വെറുതെ ഉടായ്പാണെന്ന് പറഞ്ഞ് പലവിധ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും 10 പേരെ അറിയിപ്പിക്കാനും ശ്രമിക്കുന്നവർ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്കല്ല ഇത് വന്നത്. ഇത് വന്നവർ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അവർ പല വിധത്തിലുള്ള കൗൺസിലിംഗ് കൊടുത്തു, പല രീതിയിൽ നോക്കിയിട്ടും രക്ഷപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ളവർ അന്വേഷിച്ചു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സത്യമുണ്ടോ എന്ന് അറിയുന്നത് ഇങ്ങനെയുള്ളവർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഒരുപാട് തെളിവുകൾ, ഒരുപാട് തെളിവ് നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. അപ്പം ഏത് വിധത്തിലായാലും ചിലവർ ഒരു അടിസ്ഥാനം ഇല്ല എന്ന് പറയും. എന്തോന്ന് പുണ്ണാക്ക അടിസ്ഥാനം? ഒന്നിനും ഒരു അടിസ്ഥാനവും ഇല്ല. എല്ലാം നമ്മുടെ വിശ്വാസമാണ്. ഇന്നത്തെ ടെക്നോളജികളായാൽ പോലും അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ്. അതിനൊരു അടിസ്ഥാനം ഇല്ല എന്നല്ല, അതിനും അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനങ്ങൾ പലതും തെറ്റാറല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറഞ്ഞതൊക്കെ ടെക്നോളജിക്ക് മാത്രമേ അടിസ്ഥാനമുള്ളൂ? ഒന്നുമല്ല. ഇന്ന് ഇവിടെ നിന്നും ചന്ദ്രനിലേക്ക് എത്ര ദൂരം, ചന്ദ്രൻ്റെ വലിപ്പം എത്ര, ചന്ദ്രൻ്റെ നിറം എന്താണ്, അവിടുത്തെ സ്വഭാവം എന്താണ്, ഇതൊക്കെ ഇന്നത്തെ ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചത് 5000 വർഷത്തിന് മുമ്പ് ജ്യോതിശാസ്ത്രം വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ അന്ന് കണ്ടുപിടിച്ചത് ഇന്ന് കണ്ടുപിടിച്ചതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് അന്നത്തെ ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചതും സത്യമായിരുന്നു, ഇന്നത്തെ ടെക്നോളജി വെച്ച് കണ്ടുപിടിച്ചതും സത്യമായിരുന്നു. പക്ഷേ എന്നാൽ പണ്ട് ഇപ്പോഴത്തെ ടെക്നോളജികൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു കുലബന്ധവും പോലും ഇല്ലാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ബാധയെ ഒഴിപ്പിക്കുന്ന വിധത്തിലുള്ള, പ്രേതബാധകൾ ഒഴിപ്പിക്കുന്ന വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് അനേകം പേരാണ്. അത് ഏത് ടെക്നോളജിയുടെ പേരിൽ പറഞ്ഞാലും അത് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യം ഒരു 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 ഗ്രൂപ്പ് തുടങ്ങിയാൽ എണ്ണമില്ലാത്ത അത്രയും ആൾക്കാർ ആ ഗ്രൂപ്പിൽ വരും. കാര്യം വെച്ചാൽ അത്രയ്ക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ട് അത്രയേറെ എണ്ണം ആൾക്കാരുടെ ദോഷങ്ങൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. അപ്പം ഞാനെന്ന് പറഞ്ഞ് ഞാൻ മാത്രമേ, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എടുത്താൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതേ കണക്ക് വിഷയങ്ങൾ വന്നിട്ടുള്ളതായിട്ടും, വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതുപോലുള്ള ഈശ്വര കാരുണ്യം കൊണ്ട് ദോഷങ്ങൾ മാറിയിട്ടുള്ള അനേകം പേര് നമുക്ക് ചുറ്റിനുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ടെക്നോളജിയുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് മാറ്റി നിർത്തുവാൻ സാധിക്കില്ല. ചെയ്യുന്ന കേസുകളെല്ലാം തോറ്റുപോയിരുന്നെങ്കിൽ നമുക്ക് പറയാം അത് അങ്ങനെ അല്ല എന്ന് പറയാം. പക്ഷെ ഇത് വിജയിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിശ്വാസം ഇല്ലാതെ നടന്നവർ ഒരിക്കലും വിശ്വസിക്കില്ല.
പക്ഷെ അവരുടെ വീട്ടിലുള്ളവർക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ രഹസ്യമായി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരുപാട് കേസ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും അവർ ഈ പറഞ്ഞതൊക്കെ എന്താണ് പഴയ കുരുടിയ കഥ പോലെ തുറയെന്ന് പറഞ്ഞതുപോലെ അവരിപ്പോഴും അതിനകത്തൊരു വിശ്വാസം ഇല്ലയെന്ന് പറയാം. പക്ഷേ രഹസ്യമായിട്ട് അവരുടെ വീട്ടിലെ ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഞാൻ ഉടനെ തന്നെ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. ഒരു കാര്യം കൂടി, നിങ്ങളിതൊന്നും കണ്ട് പേടിക്കൊന്നും ചെയ്യരുത്. ഒരു ഇങ്ങനെ പ്രേതമുണ്ട്, നമ്മളെ പിടിക്കും, കൊല്ലും, തിന്നും, അങ്ങനെയൊന്നും അതിന് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലുള്ള നെഗറ്റീവുകൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെക്കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ല, അതൊന്നും കായികമായിട്ട് ഒരിക്കലും അതിനൊന്നും കായികമായിട്ട് ഉപദ്രവിക്കാനായിട്ട് ഒരു ശരീരമില്ല. ഒരു ചെറിയ പവർ മാത്രമാണ് ഉള്ളത്, ഓറ എന്ന് പറഞ്ഞ ഒരു പവർ മാത്രമേ. അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രം പിന്നെ നമ്മളെ കൊണ്ടാണത് പലതും ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ ധൈര്യപൂർവ്വം നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. എവിടെ നിന്നും എപ്പോഴും നമ്മുടെ ദേഹത്തിലേക്ക് നമ്മളുടെ ഉള്ളിലേക്ക് വരാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നും വേണ്ട, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ എങ്ങനെ നമ്മൾ പേടിക്കുന്നു? ശ്രദ്ധയോടുകൂടി പോകില്ലേ? അത്രയേ ഉള്ളൂ. പാമ്പുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് നടക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇത്, നമ്മുടെ നമുക്ക് ചുറ്റിനുമുണ്ട്. പക്ഷേ ഈ പണ്ടാരം നമ്മളെ പിടിക്കാതിരിക്കുക, ധൈര്യപൂർവ്വം മുന്നോട്ട് പോയാൽ മതി, ആർക്കും ഒരു ദോഷവും വരില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോ ഭൂമി ദോഷമോ വാസ്തുദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും ബാധാദോഷങ്ങളുണ്ട്, ഞാനത് അവിടെ വന്ന് കണ്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതായത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തുതരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് കൃത്യമായി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.